ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ ഫ്രഷ് ഫ്ലവറിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ജസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതായത് എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ വിട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആണ്, എല്ലാവർക്കും എല്ലാം ഒന്ന് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് അധികം ആളും ചോദിച്ചിട്ടില്ലാണ് ഇതെവിടെ കിട്ടുന്നില്ലത്. അപ്പോൾ ഫ്രഷ് ഫ്ലവർ എവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ഫ്ലവറിൻ്റെ ഷോപ്പിലാണ് സാധാരണ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിലും ഇവരിത് കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് ഫ്ലവറിൻ്റെ ഷോപ്പിലുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റേറ്റും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ റേറ്റും കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വാങ്ങാനുണ്ടെങ്കിൽ ഒരു 6, 8, 10 ചിലത് ഫുള്ള് ഫ്ലവർ വെച്ച് കവർ ചെയ്യാനുള്ള, ഞാനങ്ങനെ വെഡിങ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്, മൊത്തം ഒരു 25 ഫ്ലവർ വെച്ചിട്ട്, അപ്പോൾ 3 ടയർ അങ്ങനെയെല്ലാം ചെയ്യാനാണെങ്കിൽ ഞാൻ കേക്കിൻ്റെ ഷോപ്പിൽ, സോറി, ഫ്ലവറിൻ്റെ ഷോപ്പിൽ തന്നെ പോയി വാങ്ങും. അത് എൻ്റെ നാട്ടിലെവിടെയല്ലെന്ന് വെച്ചാൽ പയ്യന്നൂർ കളേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ ഫ്ലവറായിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും ഉണ്ട്, എന്തെല്ലാം ടൈപ്പ് വേണം അതൊക്കെ അവിടെ അവൈലബിളാണ്. ഞായറാഴ്ചയുണ്ട്, രാവിലെ 8 മണി മുതൽ അവിടെ അവരവിടെ തുറക്കും, രാത്രി വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പയ്യന്നൂർ പോയി വാങ്ങാട്ടോ. അപ്പോൾ അത് തന്നാൽ നമുക്ക് നല്ല ഓർഡേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് കേക്ക് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, നല്ല ലാഭമാണ്. മറിച്ച് ഒന്നോ രണ്ടോ ഫ്ലവർ മാത്രം ചെറിയൊരു കേക്കിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം വെക്കാനായിട്ട്, അങ്ങനെ ഒരു 4 ഫ്ലവർ മാത്രമേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് ഷോപ്പിൽ, നിങ്ങൾ അടുത്തുള്ള കേക്ക് ഷോപ്പിൽ അന്വേഷിക്കുക. അവരുടെ അടുത്ത് എന്തായാലും ഇപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിലും ഫ്രഷ് ഫ്ലവർ കൊണ്ടു വെക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുക എന്തൊക്കെ കളർ അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എവിടുന്നാ കിട്ടാന്നുള്ളത് നിങ്ങളെ നാട്ടിൽ, ഇതിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലാണ് കേട്ടോ ഈ പയ്യന്നൂർ എന്നുള്ളത് പറഞ്ഞത്. നിങ്ങളെ നാട്ടിൽ എവിടെയാണ് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പിൽ നിങ്ങൾ നോക്കുക, ഫ്ലവർ മാർട്ട്, കളേഴ്സ്, അങ്ങനെ അവരവരെ നാട്ടിൽ ഓരോ പേരിലായിരിക്കും ഫ്ലവറിൻ്റെ ഷോപ്പ് ഉണ്ടാവുക, ഫ്രഷ് ഫ്ലവറിൻ്റെ ഷോപ്പ്. അപ്പോൾ അത് രാവിലെ മംഗലാരത്തിൽ നിന്ന് എവിടുന്നോ വരുന്ന ഫ്ലവറാണ്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എവിടുന്നാണ് കിട്ടുന്നതെന്നുള്ള ആ ഒരു ഡൗട്ട് എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും. പിന്നെ റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്, ഓരോ ഫ്ലവറിനും ഓരോ റേറ്റാണ്. അപ്പോൾ ഞാൻ റോസ് ഫ്ലവറൊക്കെ വാങ്ങുന്നത്, റോസ് ഉണ്ടല്ലോ നമ്മുടെ, അത് ഏത് കളേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ ഫ്ലവറിൻ്റെ റേറ്റ്, ഓരോ ഫ്ലവറിനനുസരിച്ചാണ്. ഞാൻ റോസ് ഫ്ലവർ ഏത് കളറും വാങ്ങുന്നത് 15 രൂപക്കാണ് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ വെറും 15 രൂപ മാത്രമേ ഉള്ളൂ. മറിച്ച് അത് നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവർ 25, 30, 35 വരെയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ചിന്തിച്ചൊക്കെ, നമ്മളൊരു 10 ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറിന് തന്നെ 2 ഫ്ലവറിൻ്റെ റേറ്റ് അവർ കൂട്ടുന്നുണ്ട് കേക്ക് ഷോപ്പ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർ പയ്യന്നൂരിനെ ഇവിടത്തേക്ക് എത്തിച്ചിട്ട് വാങ്ങുന്നില്ല. അപ്പോൾ അവർക്ക് ആ റേറ്റിനായിരിക്കും കിട്ടുന്നത്, അതിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുപാട് ഫ്ലവറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങാം, അതായത് കുഴപ്പമില്ല, ആരെങ്കിലും അയച്ചിട്ട് വാങ്ങാം, അതായിരിക്കും ലാഭം. ഒരുപാട് ഫ്ലവർ വേണമെങ്കിൽ, ഒരു 2-3 ഫ്ലവർ മതിയെങ്കിൽ അത്രയും ദൂരം പോകണമെന്നില്ല, അല്ലാതെ നമുക്ക് നമ്മുടെ അടുത്തുള്ള കേക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ്, ചെറിയ റേറ്റിൽ ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ എല്ലാ ഫ്ലവറിനും ഒരു 15-20 റേറ്റിൻ്റെ ഉള്ളിൽ വരും. പിന്നെ വലിയ ടൈപ്പും വേറെ എന്തെങ്കിലും നല്ല കോസ്റ്റ്ലി ആയിട്ട് നല്ല ലുക്കുള്ള ഫ്ലവറാണെങ്കിൽ 30, 25 അങ്ങനെ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിക്കുന്നത്, ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും. കേക്കിൻ്റെ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമുക്ക് എപ്പോൾ പെട്ടെന്ന് സാധനം കിട്ടും, പക്ഷേ റേറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഫ്ലവറിൻ്റെ കാര്യമാണ് കേട്ടോ അത്. അതുപോലെ നമ്മൾ അതിൻ്റെ സൈഡിലെ ഒരു വൈറ്റ് ചെറിയൊരു പേൾസ് കണക്കത്തെ സാധനങ്ങൾ, അതിൻ്റെ പേരാണ് ജിപ്സ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ അത് ഷോപ്പിൽ കിട്ടും. നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ ചുറ്റും ലീഫിന് പകരം, ഇലക്ക് പകരം നമ്മൾ ആ ഒരു വൈറ്റ് മുത്തുപോലെ വരുന്ന അത് ജിപ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് കേക്ക് ഷോപ്പിൽ കിട്ടും. അതൊരു 30 രൂപക്കാണ് കേട്ടോ, മിനിമം 30 രൂപക്ക് അവർ തരും. ഒരു കൂട്ടം അങ്ങനെ ഉണ്ടാവും, ഒരു വലിയൊരു തണ്ട് അങ്ങനെ നിറച്ചുണ്ടാവും അതിൽ. പക്ഷേ നമുക്ക് ഒരു കേക്കിലേക്ക് അത്രയും വേണ്ട, ബാക്കിയൊക്കെ വേസ്റ്റാവും. അടുത്ത കേക്ക് ഓർഡർ കിട്ടുന്നതിന് അത് ബാക്കിയാവില്ല. അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു 10 ഫ്ലവറൊക്കെ വാങ്ങുമ്പോൾ അവരോട് പറയും 10 രൂപക്ക് കണക്കായിട്ട് താന്ന് പറഞ്ഞാൽ, ചിലപ്പം ഒരു 10-15 ഫ്ലവറൊക്കെ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ തരും. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു തണ്ട് വെച്ചുതരും, നമുക്ക് അത്രയല്ലേ വേണ്ടു. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാങ്ങട്ടാ. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ പല ടൈപ്പിലുള്ള ഇലകൾ പോലും അവിടെ അവൈലബിളാണ്, കേക്ക് ഷോപ്പിൽ പോയാൽ കിട്ടും.
അപ്പോൾ ഇതെങ്ങനെയാ എത്ര ദിവസം മുമ്പേ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ദിവസം മുമ്പേന്ന് വെച്ചാൽ ഞാനെപ്പോഴും തൊട്ട് തലേന്നാണ് വാങ്ങാറ്. അന്ന് വാങ്ങണ്ടാട്ട, അന്ന് തന്നെ വാങ്ങാന്ന് വെച്ചാൽ എന്താ, നല്ല മുട്ടുപോലെയുള്ള ഫ്ലവർ ആയിരിക്കും, അത് വിടർന്ന് വരണം. അത് നമ്മൾ വെള്ളത്തിൽ കുത്തിക്കഴിഞ്ഞാൽ, തലേന്നെ വാങ്ങി വെള്ളത്തിൽ കുത്തി വെച്ചാൽ പിറ്റേന്ന്, അതായത് കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നല്ലോണം വിടർന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നല്ല വലിയൊരു ഫ്ലവർ പോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ ഉണ്ടോ ചെറിയൊരു മുട്ടുപോലെ ഉണ്ടാവും, ചെറിയ രീതിയിലേ വിടർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്താക്കുക, നമ്മൾ എപ്പോഴാണോ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് പ്രശ്നമില്ല, നമ്മൾ തലേന്ന് രാത്രി അല്ലെങ്കിൽ തലേന്ന് രാവിലെയേ വാങ്ങിയാലും കുഴപ്പമില്ല. വാങ്ങിയിട്ട് എന്താക്കുക, തലേന്ന് വാങ്ങിയിട്ട് വെക്കാം. എത്ര ദിവസം മുമ്പേ, മാക്സിമം എത്ര ദിവസം മുമ്പേ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസം മുമ്പേ വാങ്ങിയാലും കുഴപ്പമില്ല, പക്ഷെ എന്താക്കുക, ഏറ്റവും നല്ലത് നമ്മൾ തൊട്ട് തലേന്ന് വാങ്ങുന്നത് തന്നെയാണ്. കുറേ ദിവസം മുമ്പേ വാങ്ങി പറയാൻ പറ്റില്ല, ചിലപ്പം ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട്, നമ്മൾ സൂക്ഷിക്കുന്നതിലെന്ന വ്യത്യാസം കൊണ്ട് അത് കേട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വാടിപ്പോയാൽ വേസ്റ്റ് അല്ലേ. അപ്പോൾ തലേന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കണ്ട, നമ്മൾ എന്താക്കുക, അത് ഫ്രഷ് ഫ്ലവർ അല്ലേ, സാധാരണ നമ്മളെ റോസൊക്കെ തണ്ട് തന്നെയല്ലേ നമ്മൾ മണ്ണിലേക്ക് നടുക. അപ്പോൾ എന്താക്കുക, അതിൻ്റെ തണ്ട് കട്ട് ചെയ്യുക, വലിയ നീളത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ ബാക്കിയുള്ള തണ്ട് നിങ്ങളെ വീട്ടിൽ നടുക. കട്ട് ചെയ്തിട്ട് ആ നമ്മുടെ ഫ്ലവർ ഇലകളൊക്കെ കളയുക. നമ്മൾ കേക്കിലേക്ക് ഉത്തമ്പ ഇലയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇലകളൊക്കെ കളഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ ഒരു വലിയ ബൗളിലോ വെള്ളം നിറച്ചിട്ട് എല്ലാം ഒന്നിച്ചിങ്ങനെ ഇറക്കി വെക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്, ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കും. എന്നിട്ട് തലേന്ന് അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു ഇങ്ങനെ എന്താ പറയുക, കൂമ്പിച്ച പോലെയല്ല ഉണ്ടാകും, മൊട്ട് പോലെ, അതിങ്ങനെ വിടർന്ന് വരും. അപ്പോൾ ഞാൻ വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്, വെള്ളത്തിലാണ് സൂക്ഷിക്കേണ്ടത്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും, വാടിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വാങ്ങുമ്പോൾ മനസ്സിലാവും ഇത് എത്ര ദിവസം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് വാടുന്നുണ്ട്, ഒരു ഉച്ചയിലാകുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതെല്ലാം ആദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. എന്നിട്ട് രാവിലെ കേക്കൊക്കെ ഫിനിഷായി ലാസ്റ്റ് ആകുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തണ്ടൊന്ന് ഓൾറെഡി വെള്ളത്തിലല്ലേ, എന്നാലും തണ്ട് മാത്രമായിട്ടൊന്ന് കഴുകുക. ഒരിക്കലും ഇതിൻ്റെ എതളിനോ ഒന്നും വെള്ളാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. തണ്ട് മാത്രം നല്ല വൃത്തിയിൽ കഴുകുക, കാരണം പറയാൻ പറ്റില്ല, പുഴുവും മറ്റെന്തെങ്കിലും പ്രാണികളൊക്കെ ഇരുന്നതായിരിക്കും നമുക്ക് കേക്കിലേക്ക് വെക്കേണ്ടതല്ലേ, കഴിക്കേണ്ടതല്ലേ. അപ്പോൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് ഫിലിം ഉണ്ടല്ലോ, ക്ലിം ഫിലിം എന്ന് പറയുന്നത്, അത് ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്നൊരു A4 വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പീസ് പീസാക്കി കട്ട് ചെയ്ത് വെക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ തണ്ടൊന്ന് കവർ ചെയ്യുക, ഒരുപാടൊന്നും കവർ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുക. ഇത് സെറ്റായതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ എവിടെയൊക്കെയാണോ ഫ്ലവർ കുത്തി വെക്കേണ്ടത് അവിടെയൊക്കെ കുത്തി വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഫ്രഷ് ഫ്ലവർ വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഉപകാരം, നമ്മൾ ആ ഒരു ഐഡിയ ഇല്ല തന്നെ. എന്താ വെച്ചാൽ നമുക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോപ്പായി പോവാണെങ്കിൽ തന്നെ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഫ്ലവർ കുത്തി വെക്കുക. അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു വൈറ്റ് ക്രീമിൽ സാധാരണ പോലെ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു റെഡ് 2-3 ഫ്ലവർ വെച്ചാൽ അത് ഒരുപാട് എന്താ പറയുക, ഭയങ്കര ലുക്കായിരിക്കും. അതുപോലെ ഈ വെഡിങ് കേക്ക്, എൻഗേജ്മെൻ്റ് കേക്ക് എന്നുള്ള പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണെങ്കിലും ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ബോക്സും കാര്യങ്ങളും ക്രീമൊക്കെ ആയിട്ട് നല്ല കോസ്റ്റ്ലിയുള്ള കേക്കാണ്, പക്ഷേ ചെയ്യാൻ ശരിക്കും എളുപ്പമാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുക, ഫ്രോസ്റ്റ് ചെയ്യുക, 3 എത്ര ടയർ കേക്കായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ടയറും ഫുൾ വൈറ്റിൽ പിന്നിട്ട് ചുറ്റും കുറേ റെഡ് ഫ്ലവർ വെച്ചുകൊടുത്താൽ എങ്ങനത്തെ ലുക്ക് ഉണ്ടാവുമെന്നറിയാം, നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് വാങ്ങാൻ പറ്റും. പിന്നെ കേക്കിലേക്ക് ഫ്ലവർ വെക്കുമ്പോൾ എങ്ങനെ റേറ്റ് വാങ്ങാന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഡെലിവറി ചെയ്യുമ്പം. അപ്പോൾ അത് ആദ്യം നമ്മൾ റേറ്റിൻ്റെ കാര്യം എപ്പോഴും കസ്റ്റമറോട് ഫസ്റ്റ് സംസാരിക്കുക, അല്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയെല്ലാം എന്തിനും അങ്ങനെ ഇങ്ങനെ ഒരു വാക്ക് തർക്കത്തിന് നിൽക്കാൻ പാടില്ല. കേക്കിൻ്റെ റേറ്റ് ഫസ്റ്റ് തന്നെ പറയതാ, ഇങ്ങനെ ഒരു മോഡൽ തരാം, അല്ലെങ്കിൽ ഒരു മോഡലും തന്നിട്ടില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആദ്യം ഉദ്ദേശം മനസ്സിലാക്കി ഇങ്ങനെ കാണാം, എന്നിട്ട് ഇങ്ങനെ പറയാനാ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉണ്ടാവും, ഇത്ര ഫ്ലവർ ഉണ്ടാവും, ഇങ്ങനെയെല്ലാം കൂടി ഏകദേശം ഇത്ര ആവുന്നില്ലത് ഒരു കറക്റ്റ് ഏകദേശം എല്ലാ കറക്റ്റായിട്ട് തന്നെ ഒരു പൈസ പറയാം. അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ധൈര്യത്തിൽ ചെയ്യുക, അത് ഓക്കെ അല്ലെങ്കിൽ അതിനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ചില കസ്റ്റമർ അങ്ങനത്തെ ഒന്നും വേണ്ട, അത് വേണ്ട, ഫ്ലവർ വേണ്ട, അങ്ങനത്തെ ബോക്സ് വേണ്ട എന്നൊക്കെ പറയും. അതൊക്കെ ആദ്യം ഡീൽ ചെയ്യുക, അല്ലാതെ നമ്മൾ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്ത് ഇത്രയും ചിലവാക്കി ചെയ്തിട്ട് അവസാനം അങ്ങനത്തെ ഒന്നും വേണ്ട, നിങ്ങളോട് ആരും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊന്നും വേണ്ട, അത്രയും പൈസക്ക് ഒന്നും ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഒരു വർത്തമാനത്തിൽ നിൽക്കണ്ട. അപ്പോൾ ഫ്ലവറൊക്കെ വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെക്കണ്ട, നല്ല കോസ്റ്റ്ലിയാണ് ഫ്ലവറിന്, അറിയാമല്ലോ. നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് 30 രൂപയാണ് ഒരു ഫ്ലവറിന് തന്നെ. അപ്പോൾ അത് ചോദിച്ചിട്ട് ചെയ്യുക. ഇനി അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഫ്ലവറിന് 15 രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത്. നിങ്ങൾ ഒരു 5-6 ഫ്ലവർ വെച്ചാൽ ആ 15 എക്സ്ട്രാ നമ്മൾ പോയി വാങ്ങുന്നതിൻ്റെ ഒരു 50 കൂട്ടി വാങ്ങാം കേട്ടോ. ഫ്ലവറിന് നമ്മൾ ഷോപ്പിൽ നിന്ന് കേക്ക് ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഏത് റേറ്റിനാണോ ഫ്ലവർ വാങ്ങിയത് ആ റേറ്റ് കൂട്ടിയിട്ട് പറയാം. എത്ര ഫ്ലവർ ഉണ്ടോ ആ റേറ്റ് കൂട്ടുക, എന്നിട്ട് അത് പ്ലസ് കേക്ക് പ്ലസ് നമ്മൾ പോയി വാങ്ങുന്നത് എല്ലാം കൂട്ടി ഒരു കഷ്ടപ്പാട് എല്ലാം കൂട്ടിയിട്ട് ഒരു 50 എക്സ്ട്രാ എന്തായാലും പറയണം, ആ ഫ്ലവറിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാകുന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളത് എല്ലാ കേക്ക് ഷോപ്പിലും ഉള്ളതാണ് ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇട്ടാ. ഇപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിലും ഇപ്പോൾ ഇത് പല മോഡലിൽ പല കളറിൽ പല റേറ്റിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ഈ വാടുവോ ഒന്നും അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. ഇതിനൊന്നിന് 18, 20, 25 വരെ അങ്ങനെയൊക്കെ റേറ്റിനുണ്ട് കേട്ടോ, അവൈലബിൾ ആണ് നമ്മൾ ഫ്രഷ് ഫ്ലവറിൻ്റെ അതേ റേറ്റിന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കേക്ക് ഷോപ്പിൽ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് കേക്കിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൂട്ടി വാങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം എല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വരിക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തില്ല അതിലോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.